कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्। എന്തിനറപ്പ കഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല. ഗോപുസേ, ആ ചായ എങ്കിൽ എടുക്കോ. ദേ കൊണ്ടുവരുവ. താങ്ക് യു. ഓ, നല്ല ചൂട്. വെള്ളം ചുമ്മാ തുറന്ന് കളയാതിരി. ചുമ്മാ അല്ലല്ലോ, പാത്രം കഴുവല്ലേ ഇവിടെ. അടച്ചുപോയി. അടച്ചു വെച്ചാ ചേട്ടൻ വന്ന് പാത്രം കഴുവോ? അത്യാവശ്യത്തിന് മാത്രം വെള്ളം തുറന്ന് കളഞ്ഞാ മതി. ചുമ്മാ എന്തിനാ വെറുതെ വെള്ളം ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കുന്നേ? എന്നാ ഒരു കാര്യം ചെയ്, ചേട്ടൻ പോയി കഴിവ്, ഞാൻ ഇവിടെ നിക്കാം. അതുകൊണ്ടല്ല, വെള്ളത്തിന്റെ വില നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. പിന്നെ ചേട്ടൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചുമ്മാ ചുമ്മാ ചൊറിയണേ എന്തിനാ? ഞാൻ എന്ത് ചൊറിഞ്ഞു? വെള്ളം തുറന്നുവിടുന്ന കാര്യം പറഞ്ഞപ്പോ നിനക്ക് ചൊറിച്ചിലായ? ഒന്നുമില്ല. എന്തൊന്നുമില്ല, വെള്ളം വെറുതെ പാഴായി കളയരുതെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. വെള്ളം തുറന്നു വിടാതെ എങ്ങനെയാ പാത്രം കഴുകണത്? ഇതേപ്പ ചെയ്യുന്നില്ലേ, പതുക്കെ വെള്ളം തുറന്നുവിട്ട് അതേപോലെ പാത്രം കഴുകണം. ഇതിനകത്ത് നിന്ന് കഴുകുമ്പോ ഏട്ടനെ അറിഞ്ഞൂടാ. എന്തോന്ന് അറിഞ്ഞൂടാ? പ്രളയം വന്നപ്പോ നമുക്ക് ചുറ്റും വെള്ളമായിരുന്നു, അത് ആർക്കും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, അതറിയാവോ? പ്രളയം വന്നാ ഞാൻ കാരണമല്ലേ, ഞാൻ പാത്രം കഴുകൊണ്ടാണ് പ്രളയം വന്നത്. പ്രളയമുണ്ടായ സമയത്ത് നാട്ടുകാർ ദുരിതമനുഭവിച്ചത് നീ കണ്ടതല്ലേ, കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നമ്മളാണ് വെള്ളം കിണ്ടലണക്കിന് കയറ്റിവിട്ടത്, അറിയാവോ? എന്തോ, അപ്പൊ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം വേണം. അത് വെള്ളമായിരുന്നാൽ കൂടി നല്ല കുടിവെള്ളം കിട്ടണം. നമ്മൾ ഈ വെള്ളം ഇങ്ങനെ പാഴായി കളഞ്ഞ അത് പറഞ്ഞതാണേ കുറ്റായിപ്പോയി. അതെ, നീ ചെയ്യുന്നതാണ് എല്ലാം ശരി. എന്തോന്ന് വെച്ചാൽ കാണൽ ചുമ്മാ വെറുതെ കണ. വന്നു കഴിഞ്ഞു അടുക്കളയിലെ മേളമൊക്കെ എല്ലാം കഴിഞ്ഞു. എന്താ നോക്കണേ? ഫേസ്ബുക്ക്. ഫേസ്ബുക്കാ? ആരെടുത്ത് ചാറ്റിംഗ്? ചാറ്റിംഗ് അല്ലടി, പുതിയ കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്, അതിങ്ങനെ കാണുമായിരുന്നു. അന്ന് നമ്മൾ പോയപ്പോഴത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇല്ലേ, അതൊന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നല്ല ഫോട്ടോസും വീഡിയോസും ഇല്ലേ, അത് വേറൊരു ഫോട്ടോയിലോട്ട് മാറ്റുക. നല്ല ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണേ. അതെങ്ങനത്തെ? എന്റെ നല്ല മുഖമുള്ള ഫോട്ടോസ് നോക്കാം. പിന്നെ നാളെ എനിക്ക് ഷോപ്പിങ്ങിന് പോണം. ഓക്കേ, അതിനെന്താ? അതല്ല, ഏട്ടനും വരണം. എനിക്ക് വരാൻ പറ്റില്ല. എന്തിന്റെ ഷോപ്പിങ്ങാ? കുറെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക, അതൊക്കെ മേടിക്കണം. നാളെ 7:30 കാരണം സാർ ഓഫാ. അപ്പൊ ഞാൻ എങ്ങനെ പോവും? നീ ഊബർ വല്ലതും ബുക്ക് ചെയ്. ഈ ഓണം കേറാൻ മൂലയിൽ ഊബർ വന്നത് തന്നെ. കുറച്ച് ദൂരം നടക്കുമ്പോൾ ഏതെങ്കിലും ഓട്ടോക്കാരൻ വരാതിരിക്കില്ല, അല്ലെങ്കിൽ ജംഗ്ഷൻ വരെ ഒന്ന് നടന്നു നോക്ക്, കുറച്ച് ദൂരല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എവിടെ ഞാൻ വിളിച്ചാലും ഏട്ടാ ഇങ്ങനെ തന്നെയാ സാറോ? അതെന്ത് വർത്താനാ, ഇതുവരെ നിന്റെ ആവശ്യങ്ങളൊന്നും ഞാൻ സാധിച്ചു തന്നിട്ടില്ല, ഷോപ്പിനും കൊണ്ടുപോയിട്ടില്ല. എത്രയോ ആവശ്യങ്ങൾ ഞാൻ ഇതുപോലെയൊക്കെ പറഞ്ഞിരിക്കണേ. ഇപ്പൊ ആവശ്യമായോണ്ടല്ലേ, അല്ലെങ്കിൽ സാറിനെ വിളിച്ചു നോക്ക്, നീ വിളിച്ചു നോക്ക്, ഞാൻ കള്ളം പറയാൻ പോവാ. ഞാൻ നാളെ എങ്ങനെയെങ്കിലും ഒക്കെ പൊക്കോളാം കേട്ടോ. നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരു സംസാരവും ഇല്ല, ഞാൻ കിടന്നുറങ്ങാൻ പോവാ, എനിക്ക് ഉറക്കം വരും. പിണങ്ങിയാ? അതെ, ആയിക്കോട്ടെ. അല്ലേല് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അടുത്തേനടി. അതെ, കിടന്നുറങ്ങണ, ലൈറ്റ് ഓഫ്, എനിക്ക് ഉറങ്ങണം. ശരി. ശേ
ഹലോ ഏട്ട, എവിടെയാ? ഞാൻ ഡ്യൂട്ടിയില്ല, നിനക്കത് അറിയില്ലേ. ഞാനാണെങ്കിൽ ഷോപ്പിംഗും കഴിഞ്ഞ് ഇവിടെ വന്ന് ഊബറും ഇല്ല, ഒരു ഓട്ടോ പോലും കിട്ടായില്ല. ഏട്ടോ ഒന്ന് വരുമോ? എനിക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. സാറ് വന്നാൽ ഇവിടെ ഇല്ലാത്ത നിനക്കറിയില്ല, ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ. യൂബറൊന്നും കിട്ടുന്നില്ല ഇവിടെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നീ പതുക്കെ നടക്ക്, പോണ വഴിക്ക് വല്ല ഓട്ടോയിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ നീ പതുക്കെ ഒന്ന് നടന്നോ. അതുവരെ ഞാൻ നടന്നു പോവാനാ? നീ നടക്കുകയോ ഓടുകയോ ഓട്ടോയിൽ എങ്ങനെയാന്ന് വെച്ചപ്പോ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ചുമ്മാ ഞാൻ എന്നോട് ഇന്നലെ പറഞ്ഞതാണ്, വെച്ചിട്ട് പോയാണ്. ശരി, അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ വിളിക്കുമ്പോ ഇങ്ങനെ ആണല്ലോ, തിരക്ക് തിരക്ക് തിരക്ക്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരൂ, ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല.
എന്താണ് പറ്റി? എന്ത് പറ്റി? പറ. ഒന്നുമില്ലട്ടാ. നീതോടെ പോവാ. കാര്യം പറ. നീതോടെ പോവാ. ഇപ്പൊ വരാം. ഞാൻ ഇപ്പൊ വരാം. നീതോ എങ്ങോട്ടാ? ഏ വരാന്ന് പറഞ്ഞല്ലോ. ഈ കാര്യം പറഞ്ഞിട്ട് പോ. ഈ രാത്രി നീ എങ്ങോട്ടാ പോകുന്നേ? അടുക്കളയിൽ എന്തുവാ? ഏ നീപ്പെന്താ പൈപ്പ് ഓഫ് ചെയ്യാനാ വന്നേ? നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ലേ? വാ. നീ എന്ത് സ്വപ്നാ കണ്ടേ? എന്ത് സ്വപ്നമാണെന്നോ പറയണോ? എന്താ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നു? അത്രയ്ക്ക് വലിയ സ്വപ്നമായിരുന്നു. പറയാം. വാ. ഹായ്, ഹലോ, നമസ്കാരം. ഞങ്ങളൊരു ചെറിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളത് ആക്ച്വലി ഒരു സാമൂഹ്യ പ്രതിബദ്ധ എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ വലിയ ഡയറക്ഷൻ പഠിച്ച ആൾക്കാരോ വലിയ ക്യാമറ വെച്ച ആൾക്കാരോ അല്ല. അതിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ വേറൊന്നുമല്ല, ഞങ്ങളത് ഒരു കോൺസെപ്റ്റ് മൈൻഡ് വന്നെങ്കിലും ഞങ്ങൾ ഡയലോഗ്സ് ഒന്നും എഴുതിയിട്ടില്ല. സ്പോട്ടി വന്ന കാര്യങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പം നിങ്ങൾക്ക് തന്നെ തോന്നും, ഇത്രയും വീടുകൾ ഉണ്ടായിരുന്നിട്ട് കുടിക്കാൻ വെള്ളം പോലും തന്നില്ലായിരുന്നു. ജസ്റ്റ് അങ്ങനെയല്ല, സ്വപ്നം കാണുമ്പോ ചിലപ്പോ നിങ്ങക്ക് തോന്നും, കാരണം ഇത്രയും വീടുകൾ ഉണ്ടല്ലോ, അപ്പൊ ഏതെങ്കിലും വീട്ടിൽ കയറി ചോദിക്കാലോ എന്നൊക്കെ തോന്നും. കാരണം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഒരു വീട്, പിന്നെ അതിനടുത്ത് ഒരു ഷോപ്പ്, പിന്നെ വേറെ അവർക്ക് ആ ഒരു ഷോപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു വേണ്ടത്. പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, കാരണം ഞങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്തു. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ ചേഞ്ച് ആയാൽ മതി എന്നേ ഉള്ളൂ, അല്ലേ? എന്തായാലും ഞാൻ ചേഞ്ച് ആയി കേട്ടോ. കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വെള്ളം കിട്ടാതെ ലാസ്റ്റ് സംഭവം ചുമ്മാ വെള്ളം ബാത്റൂമിൽ കയറിയാലും അങ്ങനെ തന്നെ, പാത്രം കഴുകാൻ പോയാലും, പല്ല് തേക്കുമ്പോഴും അങ്ങനെ തന്നെ, അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഞാന് കാരണം എന്ന് വെച്ചാൽ ഇവര് ഇതിന്റെ ക്ലൈമാക്സ് വെച്ചിരുന്നെന്ന് വെച്ചാൽ
പശുവിന്റെ മൂത്രം കുടിക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഈ ഏരിയയിൽ പശുവില്ലാത്തതുകൊണ്ട് അതിന് ഞാൻ രക്ഷപ്പെട്ടു. അവസാനം അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് കുടിക്കുന്നതെന്നല്ല ഉദ്ദേശം, ആ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവരാനേ ഉദ്ദേശമുള്ളൂ. പക്ഷെ ആക്ച്വലി നമ്മള് നിങ്ങൾക്ക് ആ വീട് കാണാൻ പറയാം, വലിയ പ്രൊഫഷണൽസ് ചെയ്ത രീതിയിലല്ല ആ വീട് ആക്ച്വലി ചെയ്തത്. എന്റെ സിസ്റ്ററാണ് ക്യാമറ, ഇപ്പോഴും ക്യാമറ എന്റെ പിറകിലുണ്ട്. നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സിസ്റ്ററിനെ. അപ്പം ഞങ്ങൾക്കുള്ള പരിമിതി, ഞങ്ങളെ വീട് ഈ ഒരു കോൺസെപ്റ്റ് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ മൊബൈൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് ആക്ച്വലി. പിന്നെ ഇതൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാമല്ലോ, ഇതൊരു സ്വപ്നമാണല്ലോ, സ്വപ്നത്തിൽ എങ്ങനെ വേണേലും കാണാലോ, നമുക്ക് വേണ്ടി വേണേ നിങ്ങൾക്ക് അങ്ങനെയും വിചാരിക്കാം അല്ലേ. അതേ ഉള്ളൂ, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം ഒരിക്കലും നമ്മൾ പാഴായി കളയരുത് എന്നൊരു മെസ്സേജിന് വേണ്ടിയാണ്. ഇപ്പം വേറെ ഏതെങ്കിലും പ്രൊഫഷണൽസ് ആണ് ഇത് ചെയ്തെങ്കിൽ ഇതിന് നന്നായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമായിരുന്നു. ഇപ്പം തെറ്റുകളും കുറവുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. പിന്നെ തീർന്നിട്ടില്ല കേട്ടോ, കുറച്ച് ചളികളും കൂടെ ബാക്കിയുണ്ട്. ഇനി അതും കൂടെ പോയി കണ്ടോളൂ. ഓക്കെ, ബൈ ബൈ. ആക്ഷൻ. അയ്യോ, എന്ത് പറ്റി എനക്ക്? എന്നെ കാണുന്നുണ്ടോ?